ഹായ് അപ്പം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് മലയാളത്തിൻ്റെ മാധവിക്കുട്ടി ഇംഗ്ലീഷിൽ കമലാ സുരയ്യ എഴുതിയ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറയുന്ന ഒരു പോയത്തെ കുറിച്ചാണ്. അപ്പം കമലാ സുരയ്യയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മലയാളത്തിൻ്റെ കവയിത്രിയായ ആരാ ബാലാമണിയമ്മയുടെ മകളാണ് മാധവിക്കുട്ടി. നാലപ്പാട്ട് നാരായണ മേനോൻ്റെ കൊച്ചുമകളാണ് മാധവിക്കുട്ടി എന്ന് പറയുന്നത്. ഈ ഇതേ മാധവിക്കുട്ടി ഇംഗ്ലീഷിൽ എഴുതിയ പോയംസ് ഉണ്ട്. അതിലൊരു പോയമാണ് ഈ പറഞ്ഞ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു പോയമാണ്. മലയാളത്തിൽ മാധവിക്കുട്ടി എഴുതിയ കഥകളും നോവൽസും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ എഴുതിയ ചില പോയംസ് ഉണ്ട്. അതിലൊന്നാണ് ഇത്. സോഷ്യൽ കൺവെൻഷൻസിനും അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ട്രഡീഷൻസിനും ഒക്കെ ഒരു അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റെബലിയസ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് എപ്പോഴും ഈ മാധവിക്കുട്ടി വെച്ച് പുലർത്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മിക്ക വർക്ക്സിലും എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ഒരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയിൽ സ്ത്രീകൾ സ്ട്രഗിൾ ചെയ്യുന്നു, ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള അവരുടെ ആ സ്ട്രഗിൾസാണ് മിക്ക വർക്ക്സിലും മാധവിക്കുട്ടി എഴുതി കാണിക്കുന്നത്. ഒരുപാട് വർക്ക്സിന് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് തന്നെ അല്പം ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറയുന്നത്. മാധവിക്കുട്ടിയുടെ ഓട്ടോബയോഗ്രഫിക്കൽ വർക്കായ എൻ്റെ കഥ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ എഴുതിയ ഇത് ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത് ഇംഗ്ലീഷിലേക്ക് പിന്നീട് മൈ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അതും ഒരു ഫേമസ് ആയിട്ടുള്ള ഓട്ടോബയോഗ്രഫിയിൽ ഒന്ന് തന്നെയാണ് മാധവിക്കുട്ടിയുടെ മൈ സ്റ്റോറി എന്ന് പറയുന്നത്. വൈഡ് വെറൈറ്റി ഓഫ് തീംസിൽ വർക്ക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിലും കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു തീം എന്ന് പറയുന്നത് ലവ്, ലോൺലിനെസ്, ഫ്രസ്ട്രേഷൻ ഇവയൊക്കെയാണ്. മിക്കതിലും മാധവിക്കുട്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മാൻ വുമൻ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് കാണിക്കുകയും അതിൽ സ്ത്രീ തൻ്റെ ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതും ഒക്കെയാണ് മിക്ക വർക്ക്സിലും കാണിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഈ പഠിക്കാൻ പോകുന്ന പോയം മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറയുന്നത്. മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറയുന്നത് മാധവിക്കുട്ടിയുടെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ പോയം എന്ന് തന്നെ പറയാം. അതായത് തൻ്റെ നൊസ്റ്റാൾജിക് ഫീലിങ്സ് ഉണ്ടല്ലോ തൻ്റെ പാസ്റ്റ് ലൈഫിൻ്റെ, അതാണ് ഇതിലൂടെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കുടുംബ വീടായ നാലപ്പാട്ടെ തറവാട്ടിൽ തൻ്റെ അമ്മൂമ്മ തനിക്ക് നൽകിയിരുന്ന ആ ഒരു സ്നേഹം അത് നഷ്ടപ്പെട്ടത്, അതിനെക്കുറിച്ചൊക്കെയാണ് ഈ പറയുന്ന ഒരു പോയത്തിൽ പറയുന്നത്. കമലാ സുരയ്യ എന്ന് പറയുന്നത് തന്നെ ഒരു കൺഫഷണൽ പോയറ്റാണ് അറിയപ്പെടുന്നത്. കാരണം ആ ഒരു ഫ്രാങ്ക്നെസ്സും മിക്കതിലും സഫർ ചെയ്ത കാര്യങ്ങളും ഗിൽറ്റി ഫീലിങ്സും ഒക്കെ ഷെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ കൺഫഷണൽ പോയറ്റായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ നാലപ്പാട്ട് തറവാടം എന്ന് പറയുന്നത് മലബാറിലെ പുന്നയൂർ കുളത്തുള്ള തൻ്റെ നാലപ്പാട്ട് കുടുംബം, ആ കുടുംബത്തിൽ ഒരിക്കൽ അതായത് തൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസാണ് ഈ ഷെയർ ചെയ്യുന്നത്. അന്ന് കമലാ സുരയ്യ അല്ലെങ്കിൽ നമ്മുടെ മാധവിക്കുട്ടി തൻ്റെ അമ്മമ്മയോടൊപ്പം ആ തറവാട്ടിൽ ജീവിച്ചിരുന്ന ടൈമിലാണ് അവരുടെ ഏറ്റവും എന്താ ചെറിഷബിളായിട്ടുള്ള മൊമെൻസ് ആയിട്ട് മാധവിക്കുട്ടി കൺസിഡർ ചെയ്യുന്നത്. കാരണം തനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം തന്നിരുന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്ന തറവാടായിരുന്നു അത്. ആരാണ്? അവരുടെ ഗ്രാൻഡ് മദർ. എന്നാൽ ഇന്ന് ആ സ്ത്രീ എന്ത് ചെയ്തു? ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി. അപ്പോൾ ഈ പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ആ ഒരു ലൈൻ പറഞ്ഞുകൊണ്ടാണ്. ഫാർ അവേ ആയിട്ടുള്ള തൻ്റെ ഹൗസ്, അവിടെ തനിക്ക് ഏറ്റവും കൂടുതൽ ലവ് റിസീവ് ചെയ്തിരുന്ന ഒരു സ്ഥലം. എന്നാൽ ആ ലവ് തന്നിരുന്ന ആ ഒരു സ്ത്രീ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അതാരാണ്? ഈ മാധവിക്കുട്ടിയുടെ ഗ്രാൻഡ് മദർ. ഇങ്ങനെയാണ് പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ നമ്മുടെ ഈ മാധവിക്കുട്ടി ഓർക്കുകയാണ് അവിടെ താൻ ചെലവഴിച്ച സമയമെല്ലാം ഇങ്ങനെ മെമ്മറൈസ് ചെയ്തുകൊണ്ട് പറയുകയാണ്, താൻ കുഞ്ഞായിരുന്നപ്പോഴാണ് തൻ്റെ അമ്മമ്മ മരിച്ചു പോകുന്നത്. മരിച്ചു പോയതിന് ശേഷം ഈ കണ്ട വീട്, ഇതുവരെയൊക്കെ ആ സ്നേഹം നിറഞ്ഞു നിന്നിരുന്ന ആ വീടിൻ്റെ അവസ്ഥ എൻറ്റയർലി മാറുകയാണ്. പിന്നീട് അവിടെ എന്താണ് കംപ്ലീറ്റ് ആ ഹൗസ് ഒരു സൈലൻസിലേക്ക് അങ്ങ് മുങ്ങിപ്പോവുകയാണ് ചെയ്തത്. അത് സൂചിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട് ആ ലൈബ്രറി ബുക്സിൽ ഇടയിലൂടെ സ്നേക്സ് ഇങ്ങനെ എഴഞ്ഞു പോകുന്നു. അതിന് യഥാർത്ഥ അർത്ഥം എന്താ? സ്നേക്സ് എഴഞ്ഞു എന്നുള്ള മീനിങ്ങിലല്ല, പിന്നീട് അത് ആരും യൂസ് ചെയ്തില്ല, ആ ഒരു ലൈബ്രറി ഒന്നും ആരും യൂസ് ചെയ്യാതെ പോയി. പിന്നീട് ഈ മാധവിക്കുട്ടി പോലും അന്ന് കുഞ്ഞായിരുന്നു, ആ ഒരു സമയത്താണ് ഈ അമ്മമ്മ മരിച്ചു പോകുന്നത്. അപ്പം പിന്നീട് ആ വീട് വെറും സൈലൻസിലേക്ക് നീങ്ങിപ്പോവുകയും ഒന്നും ആരും യൂസ് ചെയ്യാതെ സ്നേക്സ് എഴയുന്ന ആ ഒരവസ്ഥയിലേക്ക് മാറിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പം ഇപ്പം മാധവിക്കുട്ടി ആഗ്രഹിക്കുന്നത് എന്താണ്? ഒന്നുകൂടി ആ ഒരു വീട്ടിലേക്ക് തിരികെ ചെന്നിട്ട് ആ വിൻഡോസിൻ്റെ ബ്ലൈൻഡ് ഐസിലൂടെ അതിനകത്തേക്ക് നോക്കാൻ ആഗ്രഹിക്കുകയാണ്, അവിടുത്തെ ഫ്രോസൺ എയർ ഫീൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ് എന്നൊക്കെ പറയുന്നത് പേഴ്സോണിഫിക്കേഷനാണ്, അതൊരു പോയറ്റിക് ഡിവൈസാണ്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേന് എന്താ ഒരു ഹ്യൂമൻ ക്വാളിറ്റിയെ ഒരു ജീവനില്ലാത്തൊരു വസ്തുവുമായിട്ട് ചേർത്ത് പറയുക, അതാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്.
ഇപ്പം ഐസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഉള്ള ഒരു ഇതാണ്. അപ്പൊ അതിവിടെ ആരോടുമായിട്ടാണ് ചേർത്ത് വെക്കുന്നത്? വിൻഡോസിനുമായിട്ട്. വിൻഡോസ് എന്ന് പറയുന്നത് ജീവൻ ഇല്ലാത്ത ഒന്നാണ്. ഇതാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത്തരത്തിൽ കുറെ പേഴ്സോണിഫിക്കേഷൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ആ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസിലൂടെ അതിനകത്തേക്ക് നോക്കി ആ ഫ്രോസൺ എയർ ഫീൽ ചെയ്യാനായിട്ട് ആരാഗ്രഹിക്കുകയാണ്? കമലാസുരിയെ ഇപ്പം ആഗ്രഹിച്ചു പോവുകയാണ്. പിന്നീട് എന്താണ് പറയുന്നത്? ഈ ഒരു ബ്ലൈൻഡ് ഐസിൽ വിൻഡോസിന്റെ ബ്ലൈൻഡ് ഐസിലൂടെ നോക്കുക മാത്രമല്ല, അത് കൂടാതെ അവിടെ തളംകെട്ടി നിൽക്കുന്ന ആ ഡാർക്ക്നെസ്, അതിൽ നിന്നൊരു ഹാൻഡ്ഫുൾ ഓഫ് ഡാർക്ക്നെസ് കോരിയെടുത്തുകൊണ്ട് വന്ന് തൻ്റെ ബെഡ്റൂമിന് ബിഹൈൻഡ് ആയിട്ട് അവിടെ നിക്ഷേപിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ആ ഒരു ഡാർക്ക്നെസ് പോലും അവർക്ക് അത്രത്തോളം പ്രഷ്യസ് ആണ്. തൻ്റെ അതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന എന്താണ്? തൻ്റെ മുത്തശ്ശിയുടെ ഓർമ്മകളാണ്. അതുകൊണ്ട് തന്നെ ആ ഡാർക്ക്നെസ് പോലും അവർക്ക് പ്രഷ്യസ് ആയതുകൊണ്ട് ഒരു ഹാൻഡ്ഫുൾ ഓഫ് ഡാർക്ക്നെസ് അവർക്ക് അവിടെ നിന്നും കോരിയെടുത്ത് തൻ്റെ ബെഡ്റൂമിന് ബിഹൈൻഡ് ആയിട്ട് ഒരു ബ്രൂഡിംഗ് ഡോഗിനെ പോലെ അതവിടെ ഇന്നും നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നു. ബ്രൂഡിംഗ് ഡോഗ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ബ്രൂഡിംഗ് ഡോഗ് എന്ന് പറയുമ്പോഴത്തേന് ഏറ്റവും എന്താ തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കമ്പാനിയൻ എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പൊ അതുപോലും അവർക്ക് ആഗ്രഹം തോന്നിപ്പോവുകയാണ് ഈ ഒരു മൊമെന്റിൽ. പിന്നീട് പറയുന്നുണ്ട് യു കെ നോട്ട് ബിലീവ് ഡാർലിംഗ് എന്ന്. ഇത് ഒരുപക്ഷെ അവരുടെ ലവറിനെയോ ഹസ്ബൻഡിനെയോ ആരെങ്കിലും അഡ്രസ് ചെയ്യുന്നതായിരിക്കാം. പറയുകയാണ്, ഇത്രത്തോളം ലവ് റിസീവ് ചെയ്തിരുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ നിന്നാണ് താൻ വരുന്നതെന്ന് വിശ്വസിക്കാൻ പറ്റില്ലായിരിക്കാം. കാരണം ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? താൻ കൊടുക്കുന്ന സ്നേഹത്തിന്റെ ഒരു അംശമെങ്കിലും തിരികെ കിട്ടാനായിട്ട് മറ്റുള്ളവരോട് ബെഗ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ എത്തപ്പെട്ടിരിക്കുകയാണ് ആര്? മാധവിക്കുട്ടി. അപ്പം ആ ഒരു അവസ്ഥയിൽ എത്തപ്പെട്ട ഈ താൻ ഇത്രത്തോളം ലവ് റിസീവ് ചെയ്തിരുന്ന ഒരു മുത്തശ്ശിയുടെ ചെറുമകളായിരുന്നു അല്ലെങ്കിൽ ആ കുടുംബ ആ ഒരു വീട്ടിൽ നിന്നായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല എന്ന് തന്റെ ഡാർലിംഗിനെ അഡ്രസ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. ബേക്ക് നൗ അറ്റ് സ്ട്രേഞ്ചേഴ്സ് ഡോർസ് എന്നാ പറഞ്ഞത്. ഇവിടെ സ്ട്രേഞ്ചർ എന്ന് ഉദ്ദേശിക്കുന്ന പോലും എന്തിനെ സൂചിപ്പിക്കുകയാണ്? തന്റെ ആ പണ്ടത്തെ ആ ഒരു ചൈൽഡ്ഹുഡിൽ അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് ലഭിച്ചിരുന്ന ആ ഒരു സെക്യൂരിറ്റി ഇപ്പൊ അവർക്കില്ല. ഇപ്പൊ അവർ ഇൻസെക്യൂർ ആണ്. അതാണ് ഈ സ്ട്രേഞ്ചേഴ്സ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിമിഷത്തില് തന്റെ ആൻസെസ്റ്റർ ഹൗസിനെ അവിടെ നിന്ന് റിസീവ് ചെയ്ത ലവനെ കുറിച്ചും മാധവിക്കുട്ടി ഇത്രത്തോളം ഓർക്കാൻ കാരണം എന്ന് വെച്ചാല് അവരുടെ പ്രസന്റ് മൊമെന്റ് എന്ന് പറയുന്നത് ഇത്രത്തോളം നല്ലതല്ല. നല്ലതല്ല മീൻസ് ഇവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ളൊരു സ്നേഹം മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്നില്ല. ഒരു അൺഫെമിലിയർ ആയിട്ടുള്ള വേൾഡിൽ ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയാണ് മാധവിക്കുട്ടിക്കുള്ളത്. അതുമല്ല അവർ അൺഹാപ്പിയാണ്, ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇവർ വിചാരിച്ച പോലെ മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം കിട്ടാതിരിക്കുന്നത് കൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഈ അൺഫെമിലിയർ ആയിട്ടുള്ള വേൾഡിൽ തൻ്റെ പഴമയിലേക്ക് ഓർത്തെടുത്തു പോകുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളെ ഈ പോയത്തിൽ പറഞ്ഞുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 16 ലൈൻ മാത്രമുള്ള ഒരു പോയമാണ്. എന്താ കമലാദാസ് അല്ലെങ്കിൽ മാധവിക്കുട്ടി അവരുടെ ആ ഒരു ആൻസെസ്ട്രൽ ഹോമിൽ അവർ റിസീവ് ചെയ്തിരുന്ന ലവ് അല്ലെങ്കിൽ ആ ലവ് തന്നിരുന്ന തൻ്റെ അമ്മൂമ്മയെ കുറിച്ച് ഓർത്തു പോവുകയാണ്. ആ മെമ്മറീസ് ആണ് അവർക്ക് ഇപ്പോഴും കുറച്ചെങ്കിലും സന്തോഷം നൽകുന്നത്. കാരണം അവരിപ്പോൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ആയിപ്പോയതുകൊണ്ട്. ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു പോയമാണ്. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.